ഗുഡ് ഈവനിങ്. ഒരുത്തൻ്റെ ഉറക്കം കണ്ട എവിടെയെന്ന് അറിയാം? എൻ്റെ അലമാരെ രടി. ഇതാണ് എൻ്റെ തെളിവ്. ഇപ്പൊ ഞാൻ ഇവനെ കരുതി പുറത്തു പോയി മീനൊക്കെ മേടിച്ച് മീൻ്റെ വേസ്റ്റൊക്കെ കൊടുത്ത് തറയാറായി കിടക്കുവാണ്. എന്നിട്ട് ഇപ്പൊ എൻ്റെ അലമാരെ തട്ടിലാണ് അവൻ്റെ ഉറക്കം. അപ്പോ ഞങ്ങളും രണ്ട് മൂന്ന് ദിവസത്തെ റിലീസിനു ശേഷം ഞങ്ങൾ ചോറ് ഞാൻ രാവിലെ ഉണ്ടാക്കിയ ചോറും ഇച്ചിരി മീൻ വറുത്തതും മീനുണ്ടാവും വറുത്തു മീൻ വറുത്തതും കുട്ടിച്ചിരി ചാപ്പാട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇച്ചിരി ചോറെടുക്കുകയാണ്. കുറച്ച് ചോറിൻ്റെ ആവശ്യമേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ചോറെടുത്തു, ഇച്ചി മുരിങ്ങയൊക്കെ തണ്ടിട്ടു, അവന് ചോറെല്ലാം കൊടുത്തതാണ്. എന്നിട്ട് ഈ എന്നിട്ട് ഇച്ചിരി മീൻ ചാറ് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ ഞാൻ വെച്ച് വെച്ച മീൻ ചാറ് ഉണ്ടോ? കുറേ ദിവസമായി. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസമായി കാണും. അപ്പോൾ ഇച്ചിരി മീൻ ചാറും കൂട്ടി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ലേറ്റായി ഗൈസ്, കാരണം എറണാകുളത്ത് മാർക്കറ്റിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നാണ്. അയ്യോ ഭയങ്കര മഴയുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വീട്ടിലെത്തി, കാരണം ഒരുപാട് ടയേർഡായി. കാരണം ഞാൻ ചെമ്മണ്ണൊക്കെ കൊണ്ടുവന്നു, കാരണം വൈകിട്ടിലെ ഹബ്ബ് വരെ കിട്ടിയുള്ളൂ. അപ്പം നമ്മുടെ ചോറ് കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫുഡ് കണ്ടോ? ഇത് ഞാൻ കഴിക്കാൻ പോവാണ്. ഈ പരന്ന മീനല്ലേ കത്തിപ്പാര എന്നൊക്കെ ആണ് എൻ്റെ പേര് പറയുന്നത്. മൂന്ന് പാര 100 രൂപ. അപ്പോൾ ഈ പൂച്ചക്കരുതിയും പിന്നെ ഞങ്ങൾക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വാങ്ങ, ഒരു പീസൊക്കെ കഴിയാം. അങ്ങനെ വൈകുന്നേരം 4:30 മണിയായപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വണ്ടി കയറി പോയി. നെയ്യ് വാങ്ങാനുണ്ടായിരുന്നു, നെയ്യ് വാങ്ങിച്ചു. വിളക്ക് കത്തിക്കുന്ന നെയ്യാണ്, ഞങ്ങൾ നെയ്യിലാണ് വിളക്ക് കത്തിക്കുന്നത്. എല്ലാ വിളക്കും അല്ല, നെയ്യ് വിളക്ക് ഒരെണ്ണം കത്തിക്കുന്നു. അത് മസ്റ്റാണ്, നാളെ വെള്ളിയാഴ്ചയിൽ. അപ്പം ചോറ് തിന്നുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം 9 മണി. നിങ്ങളെല്ലാം ചോറ് തിന്നോ. ഈ പൂച്ചയ്ക്ക് വയറ് കേൾക്കുന്ന അറിയില്ല കേട്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞത് കുട്ടിപ്പൂച്ചയായിട്ട് അത് നിന്ന് വയറ് വേപ്പിച്ചിട്ട് മിന്നിയും കിടന്നു വിളിക്കുന്നു. പൂച്ചയ്ക്കും പട്ടിക്കൊക്കെ നല്ലെങ്കിൽ എന്തറിയാം. അപ്പോൾ മീൻ അത്ര രുചിയെന്ന് പറയാനില്ല, ഇവിടെ സ്റ്റോറേജ് വെച്ചിരുന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ പച്ചയെന്ന് പച്ച ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വാങ്ങിക്കുന്നത് ഇവിടെ ആലുവയിൽ നിന്ന് വരുന്ന മീനാണ്, ചേർത്തല ആലുവ. ആ സൈഡിൽ നിന്ന് വരുന്ന മീൻ ഞാനൊക്കെ മീൻ കച്ചവടക്കാരൻ അവിടെ കടൽ കയറിയ കാര്യം ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ എന്നും കടൽ കയറുവാണെന്നാണ് അങ്ങേര് പറയുന്നത്. മീനെല്ലാം റേറ്റാണ്, എന്നും കടൽ കയറുവാണ്. എന്നൊക്കെ അത് മീൻ റേറ്റെന്ന് പറഞ്ഞു പോലും.
അപ്പോൾ ഞാൻ മീൻ വാച്ചു സപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. തയ്യാറായി. ഓക്കെ ഗൈസ്, ലവ് യു.